നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ കൊയ്ത്ത് പെരുന്നാൾ വീണ്ടും നമ്മുടെ മുൻപാകെ സമാഗതമായിരിക്കുക. ആത്മശരീര മനസ്സുകളുടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി ഒരുങ്ങാം. ലേവ്യ പുസ്തകം 23 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, നേരിയ മാവ് പുളിപ്പിച്ച് ദൈവസന്നിധിയിൽ അപ്പം സമർപ്പിക്കണമെന്ന്. നേരിയ മാവ് പുളിപ്പിക്കുന്നതിനെ പറ്റി നാം പഠിക്കുമ്പോൾ അതൊരു ഒരുക്കത്തിന്റെ അനുഭവമാണ്. ഈ പെരുന്നാളിൽ നമുക്കും ആത്മശരീര മനസ്സുകളുടെ ഒരുക്കത്തോടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ ആചരിക്കാം. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 23:21 വാക്യത്തിൽ അന്ന് തന്നെ സഭായോഗം കൂടണമെന്നും ഓർമ്മിപ്പിക്കാം. ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കുകയും നേർച്ച കാഴ്ചകൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ സുന്ദര നിമിഷം പ്രാർത്ഥനയോടെ നമുക്കൊന്നിച്ച് അതിനു വേണ്ടി ഒരുങ്ങാം. ദൈവമേ, ഞങ്ങളുടെ പെരുന്നാളുകളെ അങ്ങ് സ്വീകരിക്കണമേ എന്നുള്ള അപേക്ഷയോടെ നമ്മുടെ കുടുംബങ്ങൾക്ക് തലമുറകൾക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിൽ നമുക്ക് സംബന്ധിക്കാം. ഈ സമയത്ത് കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ കൊയ്ത്ത് പെരുന്നാളിന് എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ സമർപ്പണങ്ങളെ ദൈവം സ്വീകരിക്കട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.